हलो സുഹൃത്തുക്കളെ, ഷാൻ വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ട് നാട്ടിലേക്ക് പോവാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ എമർജൻസി ആയി പോകുന്നവരുണ്ട്, വിസിറ്റിംഗ് വിസ കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട്. എമർജൻസി ആയി പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പൊ കൊറോണ ഒക്കെ അല്ലേ, നാട്ടിൽ പോയിട്ട് കൊറോണ പ്രശ്നം തീർന്നിട്ടൊക്കെ വരാം എന്ന് ഉദ്ദേശിച്ച് നിൽക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്. അതിൽ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ എന്നോട് ഒരുപാട് ആള് പറഞ്ഞു, രജിസ്റ്റർ ചെയ്തോ, നാട്ടിലെ അത്ര ഫെസിലിറ്റീസ് അവിടെ ഒന്നും കിട്ടൂലല്ലോ. സമ്മതിച്ചിരിക്കുന്നത് നമ്മുടെ കേരള സർക്കാർ, കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. ലോകത്ത് തന്നെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സർവീസാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഞാനത് രജിസ്റ്റർ ചെയ്തിട്ട് എനിക്കിപ്പോ ഇവിടെ ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൈവറ്റ് ഡ്രൈവറാണ് UAE-യില്. എനിക്ക് അൽഹംദുലില്ലാ ജോലി ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ല. പക്ഷെ ചെറിയ പേടിയുണ്ട് നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്തു പോകണം. ഇപ്പോഴും ഞാൻ പുറത്തു പോവാണ്, സാധനം കൊണ്ടുവരാന് പോവാണ്. പക്ഷെ നമ്മൾ പേടിച്ച് ഒരു ആവശ്യമില്ലാതെ ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് നാട്ടിൽ പോയിട്ട് എന്താണ് കാര്യം? പല ആളുകളും അത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ചാൻസ് ആയി കണ്ടിട്ട്. പ്രത്യേകിച്ച് അഞ്ചക്ക ശമ്പളം ഉള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോ അതിന് പിന്നിൽ വലിയൊരു അപകടം നാം നോക്കി കാണേണ്ടതുണ്ട്. എന്തെന്ന് വെച്ചാല്, ഗൾഫിലെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. ഈ കൊറോണ ആയതുകൊണ്ട് എല്ലാ ബിസിനസ്സും ഇപ്പോ മുരടിച്ചു നിൽക്കുകയാണ്. കമ്പനികൾ അവരുടെ സ്റ്റാഫുകളെ എങ്ങനെ പിടിച്ചു നിർത്താം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് കുറച്ചു കഴിഞ്ഞാൽ സ്റ്റാഫിന് ആവശ്യമുണ്ടാവും. ഇപ്പോഴുള്ള എല്ലാവരും പിരിച്ചിടാനും പറ്റില്ല. പക്ഷെ ഗവൺമെന്റ് വേണമെങ്കിൽ ശമ്പളത്തോടു കൂടി പിരിച്ചുവിടാം, അല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളം കൊടുത്തിട്ട് പിരിച്ചുവിടാം. ലീവ് സാലറി ഇല്ലാതെയും അല്ലാതെയും ഒക്കെ പിരിച്ചുവിടാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അഞ്ചക്ക ശമ്പളത്തിന് മുകളിൽ വാങ്ങുന്നവരൊക്കെ നാട്ടിൽ ഈ അവസ്ഥയിൽ പോകുമ്പോ എപ്പൊ തിരിച്ചു വരാൻ പറ്റും എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല, ഉറപ്പില്ല. അപ്പൊ ഈ സാഹചര്യങ്ങളിൽ കമ്പനിക്ക് ആളാവശ്യം എന്നുണ്ടെങ്കിൽ അവർ ഇവിടെ ഒരുപാട് ഗൾഫിൽ തന്നെ ഒരുപാട് പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എന്റെ അറിവിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ ജോലി പോയി. കാരണം അവര് നാട്ടിൽ പോയതാണ്, കൊറോണ ആയിട്ട് ഫ്ലൈറ്റ് ബന്ധമായതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. എന്റെ അറിവിൽ തന്നെ UAE-യിൽ ഒരുപാട് ആളുകൾക്ക് ജോലി പോയി. കാരണം അവരുടെ വേക്കൻസിയിലേക്ക് ഇവിടുന്ന് ആളുകൾ കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ശമ്പളക്കാരൊക്കെ നാട്ടിൽ പോയ ഒരുപാട് ആളുകൾക്ക് കമ്പനി ലോങ് ലീവ് നൽകിയിരിക്കുകയാണ്. ഇനി അവര് ചിലപ്പോ കമ്പനികൾക്ക് അവരെ തിരിച്ചു വിളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം വളരെ പ്രതിസന്ധിയിലാണ് എല്ലാ കമ്പനികളും. മാത്രമല്ല, ഒരുപാട് ലോങ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അവർക്ക് തിരിച്ചു വരാൻ കഴിയും. ആ സമയത്ത് കമ്പനിക്ക് ആൾ ആവശ്യം ഉണ്ടെങ്കിൽ കുറഞ്ഞ ശമ്പളത്തിന് ആളുകളെ ഇവിടെ നിയമിക്കാൻ അവർക്ക് കഴിയും. പിന്നെ കുറഞ്ഞ ശമ്പളത്തിന് ഇപ്പൊ ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറായി ഗൾഫ് നാടുകളിലുണ്ട്. ഇപ്പൊ നിങ്ങൾ പോയ ആ വേക്കൻസിയിലേക്ക് തീർച്ചയായും അവര് കയറാൻ സാധ്യതയുണ്ട്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ജോലി നഷ്ടപ്പെട്ടതായി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ അറിയിക്കുന്നത് വോയിസ് കേട്ടു. അഞ്ചക്ക ശമ്പളത്തിന് മുകളിലുള്ള ആളുകളെ, അതായത് വലിയ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഇപ്പോ കമ്പനിയെ സംബന്ധിച്ചോളം വലിയ ബാധ്യതയാണ്. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഇപ്പോ ജോലി നഷ്ടപ്പെട്ടു. കാരണം അത്ര ശമ്പളത്തിൽ അവരെ സ്റ്റാഫിനെ നിലനിർത്താം എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ചോളം വളരെ പ്രയാസമാണ്. ഫ്യൂച്ചറിലും ഇനി ഇതിപ്പോ എത്രത്തോളം സമയം എടുക്കും ഇത് ക്ലിയർ ആവാൻ എന്ന് അറിയില്ല. കാരണം കൊറോണ ഇപ്പോഴും, കൊറോണ ഭീതി ഇപ്പോഴും താഴ്ന്ന ലെവലിലേക്കല്ല, ഉയർന്ന ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത്. ചെറിയ ശമ്പളക്കാർ ഇനിയിപ്പോ നാട്ടിലൊരു 1000 റിയാല്, 1000 ദിർഹത്തിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് നാട്ടിലും ആ ശമ്പളം ഉണ്ടാക്കാൻ കഴിയും. അവർക്ക് നാട്ടിൽ പോയാലും അവർ അത്തരം ലെവലിലുള്ള ആളുകളായിരിക്കും. അവർ എങ്ങനെയെങ്കിലും നാട്ടിൽ ആ ശമ്പളം ഉണ്ടാക്കും. പക്ഷെ ഒരു 5000 6000 എന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ 100000 ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ്. അത് ഇവിടെ ജോലി നഷ്ടപ്പെട്ട ഒരിക്കലും അവർക്ക് ആ ശമ്പളം നാട്ടിൽ ലഭിക്കൂല.
ആ ശമ്പളത്തിനനുസരിച്ചുള്ള ജീവിത രീതിയായിരിക്കും അവർക്ക് അവർക്ക് അപ്പൊ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പൊ ഈ സമയത്ത് ഹാഫ് ഡ്യൂട്ടിയാണ് ഹാഫ് സാലറി ആണ് എന്നൊക്കെ ഉണ്ടെങ്കിലും പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കുക. കൊറോണയെ പേടിച്ച് നാട്ടിൽ പോകുന്നത് ഒരു അബദ്ധമായിട്ടായിരിക്കും അവരെ സംബന്ധിച്ചോളം. ഞാനുള്ള ജോലി ഒഴിവാക്കി നാട്ടിൽ പോയി വന്നാൽ ബോസ് വേറെ ആളെ നിയമിച്ചിട്ടുണ്ടോ? അപ്പോ മയങ്കോലായ वीडियो चालू रोजा लगेगा जानने से आयशा घर देना है गैस कहां से ये गैस उठाएगा ये वाला उधर से लाए यानी जोली बेच नाट पोईट तिरछ वरुम बेंकी जोली उंडावल कारण എന്നെ സംബന്ധിച്ച് എന്റെ ജോലിയെ സംബന്ധിച്ചോളം ഇപ്പോഴും എനിക്ക് ജോലിയുണ്ട്. എന്റെ ബോസിന് കമ്പനിക്ക് ഡ്രൈവർ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ കൊറോണ പേടിച്ച് നാട്ടിൽ പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോ വേറെ ആളെ നിയമിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി ഇപ്പൊ നഷ്ടപ്പെട്ട്. അപ്പൊ പരമാവധി ആളുകളെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവര് പിടിച്ചു നിൽക്കുക. ആ കിട്ടിയ സാലറി നാട്ടിൽ പോയത് എന്തായാലും നമുക്ക് ഈ സാലറി കിട്ടൂല. ഹാഫ് ആയാലും ഫുള്ളായാലും എനിക്കധികം സാലറി ഒന്നുമില്ല. എന്നാലും ഒരു മീഡിയം സൈസ് സാലറി ഉള്ളു. അങ്ങനെ ഞാൻ പേടിച്ച് നാട്ടിൽ പോവുകയാണെങ്കിൽ എപ്പ തിരിച്ചു വരാൻ കഴിയും എന്ന് പറയാൻ പറ്റില്ല. ബോസിനാണെങ്കിൽ ഇവിടെ ആളെ ആവശ്യമുണ്ട്. അപ്പൊ നാട്ടില് ഇന്ത്യയില് നിങ്ങൾക്കറിയാം ഇന്ത്യയില് വീണ്ടും കൊറോണ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തെ കുറവാണെങ്കിലും ഇന്ത്യയില് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം ഇനി വിദേശത്ത് കൊറോണ കഴിഞ്ഞാലും നാട്ടിൽ നിന്നും അവർ വരുത്താനും മടിക്കും. മാത്രമല്ല വിദേശത്ത് കൊറോണ കൂടുതലാണ് നാട്ടില് ഇല്ല എന്നുണ്ടെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് വരാനും പ്രയാസമാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Thank you.